ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് അറബിയൻ ടെയിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക്. എല്ലാവർക്കും വെൽക്കം. ഇപ്പം ഇന്ന് നമ്മൾ ഐഫോൺ 12 പ്രോ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഒക്ടോബർ 13th ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് സീരീസ് ആയ 12 സീരീസ് ലോഞ്ചിങ്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ തന്നെ പ്രീ ഓർഡറിന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ജുബൈലിലെ ചെരിയറിലെ ഓൺലൈൻ സ്റ്റോറിന് ലാസ്റ്റ് വീക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ 2 ദിവസം മുമ്പാണ് നമുക്ക് സാധനം കയ്യിൽ കിട്ടിയത്. ഇങ്ങനെ ഒരു ബോക്സിലായിട്ടാണ് അവർ ഡെലിവർ ചെയ്തത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാ സൈഡിലും ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു നൈഫ് എടുത്തിട്ട് കട്ട് ചെയ്ത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബോക്സ് തുറന്നിട്ടുണ്ട്. ഫോൺ അവർ ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ബബിൾ റാപ്പൊക്കെ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള കവറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഐഫോൺ 12 സീരീസിൻ്റെ ഫോൺസിന് മറ്റ് ഫോൺസിനേക്കാളൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് ഈ ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഭയങ്കര തിന്നായിട്ടുള്ള ബോക്സ് ആയിട്ടാണ് നമുക്ക് 12 സീരീസിലെ ഫോൺസൊക്കെ കിട്ടുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഈ 12 സീരീസിൽ വരുന്ന ഫോൺസിനൊന്നും ചാർജർ അവൈലബിൾ അല്ല. അതാണ് ഇത് ഇത്രയും തിന്നായിട്ട് വരാനുള്ള റീസൺ. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് റാപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് റാപ്പ് റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് റാപ്പ് പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ കവറും റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 12 പ്രോൻ്റെ ബോക്സ് ഇരിക്കുന്നത്. ഫോർ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് 12 പ്രോ വന്നിട്ടുള്ളത്. സിൽവർ, ഗോൾഡ്, ഗ്രാഫൈറ്റ്, പെസിഫിക് ബ്ലൂ എന്നീ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ താഴെയിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാണിക്കുന്നുണ്ട്. 12 പ്രോ ഗോൾഡ് കളർ, 256 GB. പിന്നെ ഇൻറ്റേർണൽ മെമ്മറിയുടെ കാര്യം പറയുകയാണെങ്കിൽ 3 ഡിഫറെൻറ്റ് വേരിയൻറ്റിലായിട്ടാണ് വന്നിട്ടുള്ളത്. 128 സ്റ്റാർട്ടിംഗ്, 128 GB, ദൻ 256 GB, 512 GB. ഇങ്ങനെയാണ് ഇൻറ്റേർണൽ കപ്പാസിറ്റി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ 12 പ്രോ. അപ്പോൾ നമ്മൾ ഗോൾഡ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഗോൾഡ് കളറാണ് കുറച്ചും കൂടി ഒരു എലഗന്റ് ലുക്കായിട്ട് തോന്നിയത്. ഫോൺ കൂടാതെ ഒരു കേബിളും ഒരു പേപ്പർ കവറുമാണ് ഇതിനകത്തുള്ളത്. ഈ പേപ്പർ കവറിനകത്ത് ഒരു സിം ഇജക്ടർ, പിന്നെ വന്നിട്ടുള്ളത് മാനുവൽസ് ആണ്, പിന്നെ ഒരു ആപ്പിളിൻ്റെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. യൂഷ്വലി 2 ലോഗോ ഉണ്ടാവാറുണ്ട്, ഇത്തവണ ഒരു ലോഗോ കാണുന്നുള്ളൂ. പിന്നെ ഇതാണ് കേബിള്, ഇത് USB-C2 ലൈറ്റ്നിങ് കേബിളാണ്. അപ്പോൾ നമുക്ക് ചാർജർ ഇല്ല, കേബിള് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ C2 ടൈപ്പ് ചാർജർ ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോണിൻ്റെ C2 ടൈപ്പ് ചാർജർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ അത് കാരണമാണ് നമ്മുടെ ബോക്സ് ഇത്രയും ചെറുതായിപ്പോയത് കാരണം. അപ്പോൾ ഇനി നമുക്ക് ഫോൺ കയ്യിലെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് ഷീൽഡ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് പീൽ ഓഫ് ചെയ്യാം. പിന്നെ ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5S വന്ന സെയിം ഡിസൈനിലാണ് നമുക്ക് 12 പ്രോ വന്നിട്ടുള്ളത്. 12 എല്ലാ ഫോൺസും ഈ സെയിം ഡിസൈനിൽ തന്നെയാണ്. ഒരു ബോക്സ് ഡിസൈൻസിലാണ് ഈ 12 സീരീസിലുള്ള എല്ലാ ഫോൺസും ഉള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഹാൻഡിയാണ്. എഡ്ജസ് ഒക്കെ നല്ല ഫ്ലാറ്റ് എഡ്ജസ് ആയതുകൊണ്ട് നമുക്ക് ടേബിളിൽ ഇങ്ങനെ വെർട്ടിക്കലി പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത് മറ്റ് ഫോൺസിനേക്കാളൊക്കെ 4 ഇരട്ടി സ്ട്രോങ് ആയിട്ട് ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്കബിൾ അല്ല എന്നാണ് ആപ്പിൾ പറയുന്നത്. ഫ്രണ്ട് ഗ്ലാസ് സെറാമിക് ഷീൽഡിലും ബാക്കിൽ മാറ്റ് ഫിനിഷും ആണ് കൊടുത്തിട്ടുള്ളത്. സർജിക്കൽ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സൈഡിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ, അത് കാരണം തന്നെ ഭയങ്കര ഗ്ലോസി ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് പെട്ടെന്ന് പതിഞ്ഞു പോകുന്നുണ്ട് യൂസ് ചെയ്യുമ്പോൾ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നുണ്ട്. ടഫസ്റ്റ് ആൻഡ് ഹൈലി സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് എന്നാണ് ആപ്പിൾ പറയുന്നത്. സൈഡിൽ കാണുന്നതാണ് മ്യൂട്ടിംഗ് സ്ലൈഡർ ബട്ടൺ, പിന്നെ 2 വോളിയം ഹൈ ആൻഡ് ലോ ബട്ടൺസ്. താഴെയായിട്ട് ഈ കാണുന്നതാണ് സിം ഇൻസർട്ടിംഗ് പോർട്ട്. പിന്നെ ബോട്ടം സൈഡിൽ കാണുന്നതാണ് നമ്മുടെ സ്പീക്കറും മൈക്രോഫോണും അതുപോലെ തന്നെ ചാർജിംഗ് പോർട്ടും. ഇതാണ് പവർ ബട്ടൺ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ട്രിപ്പിൾ ക്യാമറാസ് ആണ് വരുന്നത്. 3 ക്യാമറകളുണ്ട്. ഇതാണ് LED ഫ്ലാഷ് ലൈറ്റ്,
താഴെ വരുന്നത് ലിഡാർ സെൻസർ. ബാക്ക് സൈഡിൽ ഫുൾ മാറ്റ് ഫിനിഷ് ആണ്, അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് ബാക്ക് സൈഡിൽ പതിയുന്ന പേടിയില്ല. പിന്നെ സെൻട്രലായിട്ട് ആപ്പിളിന്റെ ലോഗോ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 187 ഗ്രാം ആണ്. പിന്നെ ഡിസ്പ്ലേ വരുന്നത് 6.1 ഇഞ്ച് ആണ്. സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫോൺ ഓൺ ചെയ്യാം. നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ആപ്പിളിൻ്റെ ലോഗോ കാണാം. ഫോൺ സെറ്റപ്പ് ചെയ്യാം. നമ്മൾ കൺട്രിയൊക്കെ സെലക്ട് ചെയ്ത് ബാക്കി സെറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് നമുക്ക് ഫോൺ സെറ്റപ്പ് ചെയ്യാം. പിന്നെ 12 സീരീസിൽ മെയിനായിട്ട് വന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ 5G നെറ്റ്വർക്ക് സപ്പോർട്ടാണ്. ഹൈ സ്പീഡ് ഡാറ്റ ആവശ്യമുള്ള സമയത്ത് 5G ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവുന്ന സ്മാർട്ട് ഡാറ്റ മോഡ് എന്ന ടെക്നോളജി കൂടി ഐഫോണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ 460 PPI/inch ആണ് വന്നിട്ടുള്ളത്. പിന്നെ ബ്രൈറ്റ്നെസ് വരുന്നത് 1200 nits ആണ്. A14 ബയോണിക് ചിപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ചിപ്പ്. ഇത് സ്മാർട്ട് ഫോൺസിൽ തന്നെ വളരെയധികം ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്പാണ്. പിന്നെ റാം വരുന്നത് 6GB ആണ്. ഐഫോൺസിലെ 12 പ്രോയിലാണ് ഫസ്റ്റ് 6GB റാം യൂസ് ചെയ്തിട്ടുള്ളത്. 14.1 ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ. സ്നാപ്ഡ്രാഗൺ X55 എന്ന മോഡമാണ് ഇവിടെ ഐഫോൺ ലൈനപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കാരണം തന്നെ നമുക്ക് ഇംപ്രൂവ്ഡ് സെല്ലുലാർ ഡാറ്റ ആൻഡ് ബെറ്റർ ഡൗൺലോഡ് സ്പീഡും അവൈലബിൾ ആയിരിക്കും. ഐഫോൺ 11 പ്രോയിലെ ക്യാമറയോ 12 പ്രോയിലെ ക്യാമറയോ ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും ക്യാമറ സോഫ്റ്റ്വെയറിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 4 ക്യാമറകളും 12 MP ആണ്. അതുകൊണ്ട് തന്നെ ഇതിലെടുക്കുന്ന എല്ലാ ഫോട്ടോസിനും നമുക്കൊരു എക്സ്ട്രാ ഷാർപ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ബാലൻസ്ഡ് ആൻഡ് നാച്ചുറൽ കളേഴ്സ് നമുക്ക് ഓരോ ഫോട്ടോയിലും കാണാൻ പറ്റുന്നുണ്ട്. മെയിൻ ക്യാമറ വരുന്നത് 1.6 അപ്പർച്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോസ്അപ്പ് ഷോട്ട്സിനൊക്കെ നല്ല ബൊക്കെ ഇഫക്റ്റും കിട്ടുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെൽഫി ക്യാമറയിലുള്ള നൈറ്റ് മോഡാണ്. മുമ്പ് വന്നിട്ടുള്ള സീരീസിലൊക്കെ ബാക്ക് ക്യാമറയിൽ മാത്രമേ നൈറ്റ് മോഡ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് ബാക്ക് ക്യാമറയിലും സെൽഫി ക്യാമറയിലും നൈറ്റ് മോഡ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസിലൊക്കെ നമുക്ക് ഷാർപ്പ് എഡ്ജസ് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ വന്നിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെബിലൈസ്ഡ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി ഈ ഫോണിൽ ലഭിക്കുന്നതാണ്. അത് കാരണം നമുക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ജർക്കിംഗ് ഇല്ലാതെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വന്നിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് ഫീച്ചറാണ് ഡോൾബി HDR വിഷനിൽ വരെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിനിമാറ്റിക് വീഡിയോസ് വരെ നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 20 വാട്ട്സിൻ്റെ ചാർജറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 30 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് 50% വരെ ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് ആപ്പിൾ പറയുന്നത്. 12 സീരീസ് ഫോണുകളിൽ മാക്സിം ചാർജേഴ്സും കോമ്പാറ്റിബിൾ ആണ്.